ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസം കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വിശ്വാസികളായ ആളുകളെ സുഹൃത്തുക്കളാക്കുന്നതിലും പ്രയാസമില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ ഈശ്വര നിരാസത്തെ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ഒരുപോലെ സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസാണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കൾച്ചറായിരിക്കും, മതപരമായിരുന്നാലും അതല്ല സാംസ്കാരികപരമായിരുന്നാലും ശരി. ഇപ്പോൾ മതവും ഭൗതികവും രാഷ്ട്രീയവും ഒക്കെയായി ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസി, ശരി, അവൻ്റെ വിശ്വാസം അങ്ങനെയാണ്, അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണം. അയാൾ ഒരു സംഘിയാണ്, അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണം. മറ്റൊരാൾ ഒരു ക്രിസംഘിയാണ്, അത് എന്തായിരുന്നാലും ശരി, ഒരു ഇസ്ലാം മതവിശ്വാസിയെയും ഹൈന്ദവ മതവിശ്വാസിയെയും ക്രൈസ്തവ മതവിശ്വാസിയെയും ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കാതെ പോകുന്നത്? എന്നാൽ യുക്തിവാദികൾക്കാണെങ്കിലും നിരീശ്വരവാദികൾക്കാണെങ്കിലും ഇസ്ലാം മത വിമർശകർക്കാണെങ്കിലും എക്സ് മുസ്ലിംസിനാണെങ്കിലും എന്താണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവും ഒന്നുപോലെ തന്നെയാണ്. അവർക്ക് അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാം. ഇപ്പോൾ ദാ ഇസ്രായേൽ. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പകയും യുദ്ധവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കൊരു ഒക്ടോബർ 7 ചരിത്രം മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ പലസ്തീന് പറയാൻ ഒരുപാട് ചരിത്രങ്ങൾ വേറെയുണ്ട്. ഇസ്രായേലിന് പറയാൻ അതിനേക്കാൾ ഏറെ ചരിത്രങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം ഇസ്രായേൽ ഒന്നും അങ്ങോട്ട് കയറി ചെയ്തതല്ല. ഇവരുടെ ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ്, ശരി, അവർക്ക് അവരുടെ വിശ്വാസങ്ങളുമായി അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതിന് സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമിയിൽ, അവരുടെ രാജ്യത്ത്. അതങ്ങ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം. പക്ഷേ മ്യൂസിക് ഹറാമാണ്. അങ്ങനെ അവരുടെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിലേക്ക് നുഴഞ്ഞു കയറി 1400 ആളുകളെ കൊല്ലുകയും 257 പേരെ പിടിച്ച് ബന്ദികളാക്കുകയും അതിലെ സ്ത്രീകളെ പിടിച്ച് ബലാത്കാരം ചെയ്യുകയും കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുകയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തല ഛേദിക്കുകയും ഇതൊക്കെ ചെയ്ത ഈ ഭീകരരോട് ഒരു രൂപത്തിലും ക്ഷമിക്കാൻ, ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഇതുവരേക്കും ഇസ്രായേലിന് സാധിക്കാതെ പോയത് ഹമാസിന്റെ ഭീകരതകൾ അത്രമാത്രം വലുതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു രൂപത്തിലും ഇവരെ കൊണ്ട് ക്ഷമിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇസ്രായേല് ബൈബിൾ വിശ്വാസികളാണെന്ന് നമുക്കറിയാം. അതിനിപ്പോ ഏത് സഭയാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല. ജൂതന്മാരാണ്, അവരേത് വിശ്വാസമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ബൈബിളിലെ അവര് പുതിയ നിയമമാണോ അതോ നമുക്കറിയില്ല അവർക്ക് ഏതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഏതായിരുന്നാലും അവർ ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് മാത്രമേ നമുക്കറിയൂ. അപ്പൊ അവരെ ജൂതമത വിശ്വാസക്കാരായതിന്റെ പേരിൽ അവരോടൊരു വിരോധം കാത്തു സൂക്ഷിക്കുക. ഒരിക്കലും ക്ഷമിക്കാനാകാത്ത രൂപത്തിൽ നമ്മുടെ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിച്ച ഒരു സംസ്കാരവുമായിട്ടാണ് ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ, ഹമാസ് ആണെങ്കിലും ഹൂതികളാണെങ്കിലും ഹിസ്ബുല്ലയാണെങ്കിലും അല്ലറബ് ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇവരൊക്കെ ഐസിസ് ഉൾപ്പെടെ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ മതവിശ്വാസമാണ് പ്രശ്നം. അല്ല, നമ്മുടെ മതവിശ്വാസം പോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടെ മതവിശ്വാസവും എന്ന് ശഠിക്കാൻ എന്താണ് കാരണം? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം. അവരും സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്, അവർക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഒരു വീട്ടിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ വിഭാഗക്കാരുണ്ടാകും, വ്യത്യസ്തമായ സംഘടനാ വിഭാഗക്കാരുണ്ടാകും. ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന വൈവിധ്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ കാണാൻ സാധിക്കുന്ന ആളുകൾ എന്ന് പറയാൻ പറ്റും. ഇതിപ്പോ ഞാൻ വിശ്വാസിയാണ്, എന്റെ വിശ്വാസം തന്നെ നീയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നീ എന്റെ ആരുമല്ല, നീ എന്റെ സഹോദരിയല്ല, നീ എന്റെ മകളല്ല, നീ എന്റെ പെങ്ങളല്ല. ഇതെവിടത്തെ ന്യായമാണ്? നമ്മുടെ മതം ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം നിനക്ക് നിന്റെ മതം എന്ന് പറയുന്നതല്ലേ നിങ്ങൾ തള്ളി മറിക്കാറുള്ളത്? അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മതം എവിടെ നിൽക്കുന്നു? എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ ഞാനുമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്? ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തരായി ഇസ്രായേലർ ഗീത കയ്യിലെടുക്കും. ഒരു കയ്യിൽ ബൈബിളുണ്ട്, ഖുർആൻ എടുക്കാൻ എന്താണെങ്കിലും പറ്റില്ല. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഹമാസ് ഇപ്പോൾ ഇസ്രായേലരുടെ ജീവൻ എടുക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നോക്കാം. ർജുനെതിരെ പോരാടാൻ ഇസ്രായേൽ പട്ടാളക്കാർ ഗീത വായിക്കുന്നു. കൃഷ്ണൻ അർജുനനെ നയിച്ചതും കൃഷ്ണൻ മുന്നിൽ നിന്ന് നടത്തിയ ധർമ്മയുദ്ധങ്ങളും ഇസ്രായേൽ പട്ടാളക്കാർ സിരകളിൽ ആവേശമാക്കുകയാണ്.
ഇസ്രായേലിൽ കൃഷ്ണഭക്തി പ്രചരിക്കുന്നു എന്നത് മാത്രമല്ല ഹിന്ദുക്കളോട് യഹൂദർക്കുള്ള ഇഷ്ടവും ബഹുമാനവും കൂടുകയാണ്. ലോകം മുഴുവൻ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്ന ആഗോള സംഘടനയായ ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ് ഇസ്രായേലിൽ ഭഗവാൻ കൃഷ്ണൻ നടത്തിയ മഹാധർമ്മയുദ്ധങ്ങളുടെ വിപ്ലവം കൊണ്ടുവന്നിരിക്കുന്നത്. യുദ്ധത്തിൽ മാനസികമായ ധീരതയും കരുത്തും നല്ല മനഃശക്തിയുമാണ് പട്ടാളക്കാർക്ക് ആവശ്യം. ധർമ്മം ജയിക്കുന്ന ധീരമായ യുദ്ധങ്ങളടങ്ങിയ സനാതന സംസ്കാരത്തിലെ ചരിത്രങ്ങൾ ഇത്തരത്തിലാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ പട്ടാളക്കാർക്ക് കരുത്തേകുന്നതും. ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനനോട് പറഞ്ഞത് യുദ്ധം ചെയ്യാനാണ്. ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ധർമ്മയുദ്ധമാണ്. ഇസ്രായേലിലെ കൃഷ്ണഭക്തർ പറയുന്നു, ഇസ്രായേലിന്റെ തേര് തെളിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉണ്ടാകും, പിന്നെ എങ്ങനെ ഇസ്രായേൽ പരാജയപ്പെടും? എന്നാൽ കനത്ത യുദ്ധശേഷമേ വിജയമുണ്ടാകൂ. എന്തുകൊണ്ടാണ് ജൂത ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും? കാരണം ഇതാണ്, ഹിന്ദുമതം അപമാനകരമല്ല, ലോകമാകെ സമാധാനവും സുഖവും അത് പ്രചരിപ്പിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതും ക്ഷേത്രങ്ങളാണ്. ആരെയും മതം മാറ്റുന്നില്ല. എന്നാൽ ഏത് മതക്കാർക്കും സനാതന മതത്തിന്റെ ആശ്വാസ തണലിൽ വന്നിരിക്കാം. വർഷങ്ങളായി ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്രായേലിൽ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലി ഭാഷയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങളും ലീഫും എല്ലാം പ്രചരിപ്പിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു. ഇസ്രായേലിൽ നേരത്തെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു കൃഷ്ണക്ഷേത്രം. അത് വിദേശികളായ സ്ത്രീകൾ നടത്തുന്ന ഒരു കൃഷ്ണക്ഷേത്രമായിരുന്നു. പക്ഷേ കൊറോണയുടെ സമയത്ത് അത് തൽക്കാലത്തേക്ക് അടച്ചിടേണ്ടി വന്നു. പക്ഷെ ഇപ്പോഴും ഇസ്രായേൽ കൃഷ്ണഭക്തിക്ക് വേണ്ടിയിട്ടുള്ള കൃഷ്ണവചനങ്ങൾ പാടുന്ന, ഭഗവാൻ കൃഷ്ണ കഥകൾ പറയുന്ന സെന്റർ. അത് മാത്രമല്ല, ഇസ്രായേലിലെ തെരുവുകളിൽ ഇസ്രായേലികളായ വിദേശികളായ ഭക്തന്മാർ ശ്രീകൃഷ്ണന്റെ ഭജനങ്ങൾ പാടി ആൾക്കാരെ കൃഷ്ണഭക്തിയിലേക്ക് ആകർഷിക്കുന്നു. ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള പുസ്തകങ്ങൾ പല ഭാഷകളിലായി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സനാതന ധർമ്മം ലോകം മുഴുവൻ പ്രചരിക്കുകയാണ്. യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന്റെ പട്ടാള സേനയായ IDF ൽ പോലും ഇസ്രായേലി പട്ടാളക്കാരായ കൃഷ്ണഭക്തരായ പട്ടാളക്കാർ ഉണ്ട് എന്നറിയാമോ? തോക്കുപിടിച്ച ഹമാസിനോടും ഹിസ്ബുള്ളകളോടും പൊരിഞ്ഞ യുദ്ധം ചെയ്യുമ്പോൾ പല ഇസ്രായേലുകാരുടെ ഉള്ളിലും ഭഗവത്ഗീതയും ഭാഗവതവും കൃഷ്ണ സൂക്തങ്ങളുമാണ്. ഇത്തരം ഇസ്രായേൽ പട്ടാളക്കാർ വെജിറ്റേറിയൻസ് ആണ്. അവർ ഭഗവാൻ കൃഷ്ണന് വേണ്ടി പാചകം ചെയ്ത് നിവേദിച്ച ആഹാരമാണ് കഴിക്കുക. എന്നും രാവിലെ എണീറ്റ് കുളിച്ച് ഭഗവാൻ കൃഷ്ണന്റെ ഹരിനാമം ജപിച്ച് ഭഗവത്ഗീത വായിച്ചിട്ടാണ് അവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അവരുടെ ജീവൻ അപകടം വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിൽ പോരാളിയായ കൃഷ്ണഭക്തരായ മഹാന്മാരായ പട്ടാളക്കാരുടെ ചിത്രങ്ങൾ നൽകാത്തത് എന്നും ഇസ്കോൺ ക്ഷേത്രം അധികാരികൾ കർമാനോസിനോട് പറഞ്ഞു. മാത്രമല്ല, ഇവർ പലരും കുടുംബത്തോടെ കൃഷ്ണഭക്തരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്രായേലികളായ കൃഷ്ണഭക്തരായ കുടുംബങ്ങൾ. ഇത് മാത്രമല്ല, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ ശ്രീകൃഷ്ണ ഭക്തർ ചെയ്യുന്നുണ്ട്. ഭഗവാന് വേണ്ടി നിവേദിച്ച ആഹാര പദാർത്ഥങ്ങൾ വളരെ സ്വാദിഷ്ടമായവ അവർ പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ യുദ്ധത്തിൽ പരിക്കേറ്റ മറ്റാളുകൾക്കും ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സേവനമുണ്ട്. ഇവർ സനാതനക്രമത്തിലൂടെ സമാധാനം പ്രചരിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു. അത് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ജൂതന്മാരാണോ മുസ്ലിങ്ങളാണോ എന്നൊന്നും നോക്കാതെയാണ് ഇവർ ഫ്രീ ആയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നതും എല്ലാ സേവനങ്ങളും സഹായങ്ങളും ചെയ്തു വരുന്നതും. ഒറീസയിൽ നടക്കുന്ന ഭഗവാൻ ജഗന്നാഥന്റെ ജഗന്നാഥ രഥയാത്ര ഓർക്കുന്നില്ലേ? ജഗന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്നത് പോലൊരു ജഗന്നാഥ യാത്ര അവർ ഇസ്രായേലിൽ നടത്തി. ഇസ്രായേലിന്റെ തെരുവുകളിൽ സാരിയും ദാവണിയും ഒക്കെ ഉടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന് നൃത്തം വെക്കുന്ന പെൺകുട്ടികളെ നമുക്കിവിടെ കാണാം. ഇസ്രായേലി ജൂതന്മാരോട് അവർ വളരെയധികം സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്. ഇസ്ലാമും ജൂതമതവും ഇവർ രണ്ടും വളരെ ബഹുമാനത്തോടെ ആദരിക്കുന്നു. ജൂതമതത്തിലെയും അടിസ്ഥാന തത്വങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ നിരവധി ജൂതമതത്തിലുള്ളവർ ഇപ്പോൾ കൃഷ്ണഭക്തരാണ്. ഇസ്രായേലിൽ ഒരു വലിയ കൃഷ്ണക്ഷേത്രമാണ് ഇവരുടെ സ്വപ്നം. മാത്രമല്ല, ഇസ്രായേലി ഭാഷകളിൽ കോടിക്കണക്കിന് ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളും വേദങ്ങളും വേദസൂക്തങ്ങളും വേദാന്ത സത്യങ്ങളും എല്ലാം പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്. ഇപ്പോ ഇസ്രായേലില് കൃഷ്ണക്ഷേത്രം ഒരുങ്ങുന്നു, കൃഷ്ണനെ അവർ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. എല്ലാ തരത്തിലുള്ള കൾച്ചറുകളെയും ഉൾക്കൊള്ളാൻ എല്ലാ മതവിഭാഗത്തിനും സാധിക്കുന്നുണ്ട് ഇസ്ലാമിനൊഴികെ. ഇസ്ലാം മത വിശ്വാസ പ്രകാരം മറ്റൊരു മത സംസ്കാരം, മറ്റൊരു മതവിശ്വാസം, ആ മതത്തിന്റെ അനുഷ്ഠാനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ഇല്ല. ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വന്ന മതമാണ്. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ആ ഇല്ലാത്ത ആരാധ്യനെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന് കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ച് പറയാനേ അള്ളാഹുവിന് നേരമുണ്ടായിരുന്നുള്ളൂ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ ഖുർആൻ. ഇന്നമന്നാസു ഇഖ്വ, ജനങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന ഒരു വാചകം അതിനകത്ത് വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ കണ്ട ഹമാസും ഹിസ്ബുള്ളയും ഐസിസും ഹൂദികളും ലഷ്കർ ഇ ത്വയ്ബയും അൽഖ്വയ്ദയും താലിബാനികളും എന്നു വേണ്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ പിറവിയെടുക്കുന്നതും. അവർ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ നിർദ്ദയം അപഹരിക്കുന്നതും. നന്ദി.